പക്ഷേ അബൂസലമ ദേഷ്യപ്പെട്ടുകൊണ്ട് തിരിഞ്ഞു കടന്നു. നേരം വെളുക്കുന്നതിന് മുമ്പ് പോയി ഇലാഹറത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, എന്റെ ഭാര്യയായ ഉമ്മു സലമ ഇന്നലത്തെ രാത്രി എന്നോട് ചെയ്ത ക്രൂരത അങ്ങേക്കറിയുമോ? നബിയേ, എന്റെ കുട്ടി മരിച്ച വിവരം മറച്ചു വെച്ചിട്ട് അവൾ എനിക്ക് രാത്രി ഭക്ഷണം തന്നു. നബിയേ, ഞങ്ങൾ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെട്ടു. നബിയേ, എല്ലാം കഴിഞ്ഞിട്ടാണ് എന്റെ മകൻ മരിച്ച വിവരം അവൾ എന്നോട് പറഞ്ഞത്. നബിയേ, ഉമ്മു സലമ എന്തൊരു പെണ്ണാണ്! നബിയേ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മു സലമയാണ് സ്വാലിഹത്തായ ഭാര്യ. അപ്പോ സഹോദരിമാരെ മനസ്സിലാക്കിക്കോ, വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഭർത്താവിനോട് തന്നെ പറയണം, പക്ഷേ അത് പറയേണ്ട കോലത്തിലും രൂപത്തിലും പറയണം. അതാണ് ഖുർആൻ പറയുന്നത്, സമാധാനം കിട്ടണം. എന്ന് രാവിലെ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയ ഭർത്താവ് വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോ ആകെ മൂഡൌട്ടായിട്ടാണ് വരുന്നത്. എന്തോ വലിയൊരു ടെൻഷൻ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അതിങ്ങനെ പിന്നാലെ നടന്ന് ഇന്ന് എന്തെങ്കിലും മോന്ത ഇഞ്ചിന്ന് കൊരങ്ങിന്റെ പോലെ ഇങ്ങനെ വീർപ്പിച്ചും കൊണ്ട്, ഓ എന്താ നിങ്ങൾക്ക് ഇത്ര ഒരു കനം, ഇതിങ്ങനെ ചോദിച്ച് മൂപ്പരെ പിന്നാലെ ഇങ്ങനെ നടക്കുക. പറയാൻ കരുതിയ കെട്ടിയൊന്നും പറയില്ല, ഏയ് പറയാൻ കരുതിയിക്കണമെങ്കിൽ തന്നെ പറയില്ല. പക്ഷേ ഭർത്താക്കന്മാരെ, മനസ്സിൽ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു കാര്യമില്ല. ടെൻഷൻ ഉണ്ട് ഉള്ളില്, വിഷമമുണ്ട് ഉള്ളില്, അത് മനസ്സിൽ മൂടിക്കെട്ടി വെച്ചു. അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞ പോലെ അവൾ എന്തോ പ്രശ്നം മനസ്സിലുണ്ട്, അതിന്റെ ദേഷ്യമൊക്കെ എന്നിട്ട് ഭാര്യയോട് തീർക്കുക ഇല്ല, അവളോട് പറയണം. അവളോട് പറയണം വിഷയങ്ങളൊക്കെ, അവളോട് പറയണം നമ്മുടെ കച്ചവടം അത് ഇന്നൊരു ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് 3 ലക്ഷം രൂപ ഇങ്ങനെ പോയിട്ടുണ്ട്, അതിനിപ്പോ ഒരു പരിഹാരം വേണം, പരിഹാരം കാണണം. ഇത് പറയുമ്പോ ഭാര്യമാര് ചെയ്യേണ്ടത് നെഞ്ചത്ത് 4 അടി അടിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടൊരു ഉപകാരം ഇല്ലാന്ന് എനിക്ക് പണ്ടേ മനസ്സിലായിക്കണ് എന്ന് പറയല്ല വേണ്ടത്. നിങ്ങൾക്ക് എന്റെ ഭാഷ മനസ്സിലാവൂലേ? അല്ലേ, മലപ്പുറത്തുകാരനാണ് ഇജാത്തുവിന്റെ ഭജ്ജിനെ നെജ്ജുകൊണ്ട് കജ്ജമോചിച്ച ആളാണ്. ഏയ്, അതുകൊണ്ട് ഭാഷയിൽ വല്ല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങള് ആ ഞാനിങ്ങനെ കിണ് പറഞ്ഞിക്കിണ് നോക്കിക്കിണ് എന്നൊക്കെ പറയും, നിങ്ങള് പൊരുത്തപ്പെട്ടേക്കണേ, നമ്മളെ ഭാഷ അങ്ങനെയാണ്. മനസ്സിലാവണില്ലേ? ഇല്ലേ, അല്ലാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് ഒരു വിഷയം, ഒരു വിഷമം, ഒരു പ്രയാസം പറയുമ്പോ അത് കൂടെ എരിതിയിൽ എണ്ണൊഴിക്കുന്ന സ്വഭാവമല്ല ഭാര്യ കാണിക്കേണ്ടത്. ആ ഭാര്യ ഭർത്താവിന് ആശ്വാസത്തോടെ ആ ഭർത്താവിനെ ആശ്വസിപ്പിക്കണം, അത് സാരല്ല, അല്ലും ആലും നില്ലും സായാലും നല്ലേ, മുതല് നീങ്ങിപ്പോകും, അത് ഇന്നല്ലെങ്കിൽ നാളെ വരും എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനൊരു ആശ്വാസം നൽകണം, ഭർത്താവിനൊരു സമാധാനം നൽകണം. അതിനാണ് ദാമ്പത്യ ജീവിതത്തെ അല്ലാഹു സംവിധാനിച്ചത്. ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾക്ക്, വിഷമങ്ങൾക്ക് താങ്ങും തണലുമാവണം. ഭർത്താവ് ഒരു വിഷമത്തിൽ പെടുമ്പോ ആശ്വാസം ഭാര്യ കൊടുക്കണം. ഭാര്യ ഒരു പ്രശ്നത്തിൽ പെടുമ്പോ ഭർത്താവ് ആശ്വസിപ്പിക്കണം, അവൾക്ക് താങ്ങും തണലുമാവേണ്ടത് ഭർത്താവായിരിക്കണം. ലിതസ്കുനു ഇലൈഹ. പോരാ, അല്ലാഹു തആല പറയുകയാണ്, വജഅല ബൈനകും മവദ്ദത വറഹ്മ, വജഅല ബൈനകും മവദ്ദത വറഹ്മ. പടച്ച തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾക്കിടയിൽ അല്ലാഹു സ്നേഹത്തെയും കാരുണ്യത്തെയും സംവിധാനിച്ചു വെച്ചു. ഇന്നലെ വരെ കാണൽ ഹറാം, മിണ്ടൽ ഹറാം, എന്നാൽ ഇന്നോ ലിതസ്കുനൂ വജഅല ബൈനകും മവദ്ദതം വറഹ്മ. ഭാര്യക്കിടയിലും ഭർത്താവിനിടയിലും അല്ലാഹു അഗാധമായ ഒരു സ്നേഹവും കാരുണ്യവും സംവിധാനിച്ചു വെച്ചു. വല്ലാത്തൊരു സ്നേഹം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏയ്, ഭർത്താക്കന്മാർക്ക് ചിലര് തോന്നലുണ്ടാകും, ഇപ്പൊ എന്തോ നാ ഉസ്താദെ, കുട്ടികളുടെ അമ്മക്ക് പണ്ടത്തെ പോലെ ഒരു സ്നേഹമില്ല ഏഹ് എന്ന് ഭർത്താക്കന്മാർക്കൊരു തോന്നലുണ്ടാകും, ഭാര്യമാർക്കുണ്ടാകും. ആ കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ പടച്ചോനെ എന്തോ ഒരു സ്നേഹമായിരുന്നു അല്ലേ,
ഇപ്പൊ നോക്കിയേ കണ്ണെടുത്താ കണ്ടൂടാ, തൊട്ടീനും പിടിച്ചീനൊക്കെ ചൂടായും കണ്ടും ദേഷ്യപ്പെട്ടും വക്കാണം കൂടി അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യക്കും ഭർത്താവിനിടയിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷേ നമുക്കിടയിൽ ഭാര്യയും ഭർത്താവിനും ഇടയിൽ അല്ലാഹു ഒരു സ്നേഹം, വല്ലാത്തൊരു സ്നേഹം, ചില്ലറ സ്നേഹമല്ല, അഗാധമായ സ്നേഹം അല്ലാഹു സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. ഭാര്യമാരുടെ ഉള്ളിൽ ഭർത്താവിനോട് അല്ലാഹു വല്ലാത്തൊരു മഹബത്ത് നിറച്ചു വെച്ചിട്ടുണ്ട്. ഭർത്താവിൻ്റെ ഉള്ളിൽ ഭാര്യയോട് അല്ലാഹു വല്ലാത്തൊരു സ്നേഹം നിറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് പ്രകടിപ്പിക്കാനാണ് നമ്മളിൽ പലർക്കും കഴിയാതെ പോകുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. പോയി പെണ്ണൊക്കെ കണ്ടുവന്ന് ഇഷ്ടപ്പെട്ടു, നിക്കാഹൊക്കെ നടന്നു, നിക്കാഹും കഴിഞ്ഞിട്ട് മൂപ്പർ അങ്ങോട്ട് ഗൾഫുക്ക് പോയി, ഒരു കൊല്ലത്തിനാണ് പോയിക്കണത്. ആ ഒരു കൊല്ലം എനിക്ക് 10 കൊല്ലത്തെ മേനിയക്കാരം അല്ലേ. ആ ഒരു കൊല്ലം ഓനിക്കൊണ്ട് കഴിഞ്ഞു കിട്ടണമെങ്കിൽ സുബ്ഹാനല്ലാഹ്, അപ്പൊ നെറ്റ് ഫ്രീ ആയതുകൊണ്ട് കുഴപ്പമില്ല, പണ്ടത്തെ പോലെ കാർഡ് ഇട്ടുകൊണ്ട് വിളിക്കാണിച്ചുണ്ടല്ലോ. ഓന്റെ ഒരു കൊല്ലത്തെ ശമ്പളം ഫോൺ വിളിക്കാൻ തന്നെ പോയിട്ടുണ്ട് അല്ലേ. എന്തൊരു സ്നേഹം! ഇനി ഓൻ ഗൾഫക്ക് പോണ്ട, ഇവിടെ തന്നെ ഇന്ന് കൂട്ടിക്കോ. നിക്കാഹ് കഴിഞ്ഞ ഉടനെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു ദിവസം 8-9 മണിക്കൂറൊക്കെ ഫോണിൽ കൂടെ വർത്തമാനം പറയും. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ തുടക്കത്തിലേക്ക് അങ്ങനെ തന്നെയാ കാരണം. ഭാര്യനോട് ചോദിക്കുക, കല്യാണം കഴിഞ്ഞ 2-3 ദിവസം കഴിയുമ്പോൾ ഓളോട് ചോദിക്കുക, എങ്ങനെയുണ്ട് മാളോ നിന്റെ ഭർത്താവ്? ഓള് പറയാ, അൽഹംദുലില്ലാ, പടച്ചോൻ എനിക്ക് തന്നൊരു ഭാഗ്യാണ്. ഫോനോട് ചോദിക്കുക, എങ്ങനെയുണ്ടോ ഓള്? 9-1-6 എടോ, 100-100 ഇങ്ങനെ എനിക്ക് കിട്ടാല്ല. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഓളോട് ചോദിക്കുക, എങ്ങനെ ഉണ്ടടി ഭർത്താവ്? അങ്ങനെ പോണു കുട്ടി, ഒന്നായില്ലേ. ഓനോട് ചോദിച്ചു നോക്കി, എങ്ങനെ ഉണ്ടടാ ഓള്? ചങ്ങായി കെട്ടി കുടുങ്ങിയില്ല, ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. എവിടെ പോയി സ്നേഹം? എവിടെ പോയി നമുക്കുണ്ടായിടയിൽ ഉണ്ടായിരുന്ന സ്നേഹം?